പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം, ഒരു യൂണിറ്റ് മെറ്റൽ, ഒരു യൂണിറ്റ് സാൻഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര M³ വരും എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് 100 ക്യൂബിക് ഫീറ്റാണ്. 100 ക്യൂബിക് ഫീറ്റാണ് ഒരു യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ 0.0283 ക്യൂബിക് മീറ്ററാണ്. 0.0283 ക്യൂബിക് മീറ്ററാണ് ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ക്യൂബിക് ഫീറ്റിൽ നിന്ന് ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. 1 ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0283 ക്യൂബിക് മീറ്ററാണ്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 CFT ആണെന്ന് പറഞ്ഞു. 100 ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എന്ത് ഇതാണ്? 0.0283 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.0283 × 100 അത്രയും ക്യൂബിക് മീറ്റർ ആയിരിക്കും. ഇത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത്? ഈ 0.2 സ്ഥാനം ഇപ്പുറത്തേക്ക് മാറും. അപ്പോൾ എത്ര വരും? 2.83 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ 100 CFT എന്ന് പറഞ്ഞാൽ 2.83 ക്യൂബിക് മീറ്ററാണ് ഏകദേശം. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യൂബിക് മീറ്ററാണ്? 2.83 ക്യൂബിക് മീറ്ററാണ്. ഇനി ഒരു ഉദാഹരണത്തിൽ, ഒരു ട്രക്കിൽ ഒരു 4 യൂണിറ്റ് സാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 × 1 യൂണിറ്റ് എത്രയാണ്? 2.83 അല്ലേ? 4 × 2.83 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്യൂബിക് മീറ്റർ സാൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 × 3 = 12 ബാക്കി വന്ന്, 4 × 8 = 32 33 ബാക്കി 3 × 4 = 8 × 3 = 11 രണ്ട് സ്ഥാനം മാറ്റി കൊടുത്തു. 11.32 ക്യൂബിക് മീറ്റർ ആയിരിക്കും എന്നു പറഞ്ഞാൽ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. താങ്ക് യു വെരി മച്ച്.